ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യിരെമ്യാവ് 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവർ, അത് കേട്ട് ജനത്തോട് അറിയിക്കുന്നവർ, അവരെ പ്രവാചകന്മാർ എന്ന് പറയുന്നു. ഇവിടെ യിരെമ്യാ പ്രവാചകനുണ്ടായ ഒരു അരുളപ്പാടാണ് നാം വായിച്ചു കേട്ടത്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവം പറയുകയാണ്, ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞ്, ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു, നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് യിരെമ്യാവിനോട് ദൈവം പറഞ്ഞപ്പോൾ യിരെമ്യാവിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, അയ്യോ ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ എന്ന്. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന എല്ലാവരുടെ അടുക്കിലേക്ക് നീ പോകണം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ അവരോട് പറയണം എന്നുള്ളതാണ് യിരെമ്യാവിനെ ഏൽപ്പിച്ച ചുമതല. സംഗീതം 139-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 139-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് അറിയാതിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിനെ നമ്മെക്കുറിച്ച് അറിയാം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അപ്പോൾ ദൈവം നമ്മെ അറിയുന്നു. നാം അറിയുന്നതിന് മുൻപേ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് മുൻപേ ദൈവം നമ്മെക്കുറിച്ച് അറിയുന്നു എന്നുള്ളത് നമുക്ക് എത്രമാത്രം സന്തോഷം നൽകുന്ന ഒന്നാണ്. ദൈവം ഒരു വ്യക്തിയെ ഒരു കാര്യം ഭരമേൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതി, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം അങ്ങനെയായിരിക്കും. നാം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ മോശയോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ മിശ്രയമ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണം. ഫറവോൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറയണം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്നുള്ളത്. മോശ പറഞ്ഞു, എനിക്ക് ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിപ്പാൻ പ്രയാസമാണ്, എനിക്ക് പറ്റില്ല, വേറെ ആരെയെങ്കിലും അയക്കണമേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരെയെങ്കിലും ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ദൈവം വിട്ടുകൊടുക്കുന്നില്ല, ദൈവം ആ വ്യക്തിയെ തന്നെ ഉപയോഗിക്കുന്നു. അതിനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, അവരെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ആ ദൗത്യം ചെയ്യിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണെന്ന് നിരവധി വ്യക്തികളിലൂടെ ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നാം മറുത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവസ്ഥകൾ നമ്മേക്കാൾ മുന്നേ നമ്മെ അറിയുന്ന, നന്നായി അറിയുന്ന ദൈവമാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ശ്രീയപ്പച്ചം, പലപ്പോഴും ദൈവമേ നീ പറയുന്നതെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അവസ്ഥയെ ഞങ്ങളായിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വീണ്ടും നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നീ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ തക്കവണ്ണം നിൻ്റെ നല്ല പരിശുദ്ധാത്മാവിന ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.